മാക്സിമം പിറ്റേ ദിവസത്തിനുള്ള ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഞാൻ എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പത്തിനൊക്കെ കലക്കി വെച്ചത് പുളിച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ. രക്ഷപ്പെട്ടു നിർത്ത്, അല്ലെങ്കിൽ പിന്നെ അത്രയും മാവ് നമ്മൾ തന്നെ തിന്ന് തീർക്കണ്ടേ. ഇതിലിപ്പോൾ വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ അരച്ചിട്ട് ചീരകമൊക്കെ അരച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടേക്കുന്ന നമ്മുടെ അപ്പത്തിൻ്റെയാണ്. അതെല്ലാം തിന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമൃത കൊച്ചും അതിൻ്റെ കൊച്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോകും കേട്ടോ. നമ്മുടെ വിശ്രമവേളകൾ ആനന്ദപ്രദമാക്കാൻ വേണ്ടിയിട്ട് ജോലി എന്നും ജോലിയും കാര്യങ്ങളും മാത്രമായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ നല്ല നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ എല്ലാം കൂടി പോകും കേട്ടോ. ഇത്ര നാൾ ജോയും അശ്വൻ കൊച്ചും ഞാനും കൂടി ഇറന്നു പോണേ. ഇപ്പോൾ ജോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമൃതയാണ് ഇപ്പോൾ എനിക്ക് കൂട്ടുക. അമൃതയും കൊച്ചും ഞാനും അശ്വനും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾ കൂടിയിട്ട് ബസ്സിൽ കയറി വലിഞ്ഞ് കയറി പോവാണ് കേട്ടോ. അശ്വൻ കൊച്ചി ഡ്രൈവ് ചെയ്യും. ഇപ്പോൾ എന്നാലും ഞങ്ങൾക്കൊരു ഒരു രസം ബസ്സിലൊക്കെ പോകാമെന്ന് ഓർത്തിട്ട്. അവനങ്ങ് നന്നായിട്ട് ഡ്രൈവിങ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ലൈസൻസ് ഉണ്ട്. എന്നാൽ അതുകൊണ്ട് എനിക്കൊരു പേടി അവനെ കൊണ്ട് വലിയ വണ്ടി എടുപ്പിക്കാൻ. അപ്പോൾ അതിലും വേറെ നമുക്ക് ബസ്സിന് തന്നെ പോകാം, കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കാർ എടുക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ സെയിലാക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ, നമ്മുടെ മെലസ്റ്റോമ എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇത് അങ്ങ് വളർന്നു കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ രണ്ട് സിനിമയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരെണ്ണേ കാണാൻ പ്ലാനുള്ളൂ. രണ്ട് സിനിമ ഉണ്ടായിരുന്നു അവിടെ നല്ലത്. അങ്ങനെ അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി കേട്ടോ. ബസ് കയറി പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. സമയത്ത് എത്തില്ലെങ്കിലെന്ന് ഓർത്ത് ഞാൻ എപ്പോഴും ഇവരെല്ലാം കൂടി പിന്നെ വേഗം വേഗം സ്പീഡാക്കിക്കൊള്ളാൻ പറഞ്ഞ് അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണം എന്നുള്ള മട്ടിൽ. അങ്ങനെ എവിടെ പോയാലും നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ടെൻഷനാണല്ലോ കൃത്യസമയം പാലിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ ആരും എത്തി തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിശാലമായ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഒരു ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന ഇങ്ങനെ ഷോപ്പുണ്ട്. ഈ ചേട്ടനോട് ഞങ്ങൾ എല്ലാ സിനിമേൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല പരിചയം ഞങ്ങൾ കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കാമെന്ന് ഇതാരാ പുതിയത് കൂടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചു. എനിക്ക് അവിടെ ചെന്ന ആദ്യം തന്നെ സിനിമ കയറുന്നതിന് മുമ്പ് എന്തായാലും ചായ കുടിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് എത്ര ഭക്ഷണം കഴിച്ചു പോയാലും എനിക്ക് ഒരു വീക്കിന് സപ്പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കണം എന്നുള്ളത്. നല്ല കടുപ്പത്തിലുള്ള ചായ ഇങ്ങനത്തെ നല്ല അത്യാവശ്യം വൃത്തിയുള്ള ഷോപ്പിൽ നിന്നേ കുടിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ ബാക്കിയെല്ലാം എനിക്ക് കോഫിയെ മേടിച്ചു, എനിക്ക് ചായയാണ്, ഞാൻ ചായ അഡിക്റ്റാണ് കേട്ടോ. അപ്പോൾ ചായ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് സമയം ഇഷ്ടം പോലെ കേട്ടോ. ഞങ്ങളാണ് ആദ്യം അവിടെ അടിച്ചു വരാൻ ചെന്ന പോലെ ഏറ്റവും ആദ്യം തന്നെ അവിടെ എത്തി സീറ്റ് പിടിച്ചേക്കുന്നത്. അവിടെ ഇരുന്ന് കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത്. ഈ മോൾക്ക് അമൃതേൻ്റെ കൊച്ചാണിത്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതും ഒക്കെ. കുറേ നേരം അവളായിരുന്നു മൊബൈൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് വീഡിയോ എടുത്തു തന്നു കേട്ടോ. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം ഏത് സിനിമയ്ക്ക് പോകുമ്പോൾ ഈ കൊച്ചിനെയും കൂടി ഞങ്ങൾ കൂട്ടും കേട്ടോ. ഒരു സന്തോഷമല്ലേ, നമുക്കൊക്കെ ചെറുപ്പത്തിൽ കിട്ടാത്തൊരു കാര്യമല്ലേ സിനിമയ്ക്കൊക്കെ വിടുക എന്ന് പറയുന്നത്. എൻ്റെ അപ്പച്ചനൊന്നും എന്നെ വിടത്തേ ഇല്ലായിരുന്നു കേട്ടോ. എന്തൊരു കൊതിയായിരുന്നു ചെറുപ്പത്തിലൊരു സിനിമ കാണാമെന്നറിയോ. അതൊക്കെ വലുതാകുമ്പോൾ കണ്ടാൽ മതി എന്ന് പറയും കേട്ടോ. നമ്മളൊരു നാട്ടിൻ പ്രദേശത്തുള്ളവരല്ലേ, ഒന്നോ രണ്ടോ സിനിമ ഞാൻ ജീവിതത്തിൽ തന്നെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പിന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം അവിടെ ഇങ്ങനെ ഇടയ്ക്ക് സിനിമയൊക്കെ വെക്കുമല്ലോ, നമ്മൾ 5 രൂപയോ 2 രൂപയോ അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട്, അങ്ങനെയൊക്കെയും ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വീട്ടിൽ TV ഒക്കെ വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വലുതായി. നമ്മുടെ ആ ഒരു ഈ പ്രായത്തിലൊക്കെ ഞാൻ ഏറ്റവും വധിച്ചിട്ടുള്ള ഒരു സിനിമ കോട്ടെ പോയി ഒരു സിനിമ കാണുക എന്നൊക്കെ ഉള്ളത് അതൊന്നും നടക്കാത്ത ബാല്യമായിരുന്നു എൻ്റെ കേട്ടോ. വിടത്തില്ല നമ്മളങ്ങനെ, ദൂരെ പോകണം, അങ്ങനെ വിടാനും പറ്റത്തില്ല, അവർക്കോട്ട് വരാനും പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് നമ്മുടെ ചെറുപ്പമൊക്കെ. കുറേ തിന്നാനും കുടിക്കാനും ഉണ്ടെന്നല്ലാതെ നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത നമ്മുടെ ബാല്യമാണ് കേട്ടോ. പിള്ളേരുടെ ആഗ്രഹങ്ങളെന്ന് പറയില്ലേ, അതേപോലത്തെ കുറേ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിനെ ഞാൻ എല്ലാ പ്രാവശ്യവും കൂട്ടു കേട്ടോ. അതിൻ്റെ ഒരു ഇഷ്ടമല്ലേ, അതിനെ കുറേ വലുതായി കഴിയുമ്പോൾ ഓർക്കാൻ ഭയങ്കര രസമല്ലേ. നമ്മൾ മാത്രമായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ആ സിനിമയ്ക്കകത്ത്, എന്നാലും ഓക്കെ. എങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഇന്ന് കുറേ നേരം വീട്ടുവിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അമൃത എനിക്ക് ഭയങ്കര നല്ലൊരു കൂട്ടാണ് കേട്ടോ. ശരിക്കും എൻ്റെ അനിയത്തി കൊച്ചു പോലെ തന്നെയാണ് കേട്ടോ അമൃത. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് അവളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെ പോലെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ലൈഫ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തിന്നും കുടിച്ചും ആനന്ദിച്ചും ഇങ്ങനെ സിനിമയ്ക്ക് പോയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. പിന്നെ അവിടുന്ന് ഒരേ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. ഞാൻ അച്ഛനെ ആകെ വഴക്ക് പറയാതെ സ്നാക്സ് മേടിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ജോയാണെങ്കിലും അച്ഛനും അതെ ആണെങ്കിലും അതെ, എന്തോരം അവിടെ നിന്ന് മേടിക്കാമോ അത്രയും മേടിച്ച സിനിമ തീരുന്നവരെ ഇവരിന്ന് കഴിക്കുന്നതാണ്. ഞാൻ പക്ഷേ അവിടെ നിന്ന് ഇത്ര സ്നാക്സ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ചായ കഴിക്കും. പിന്നെ അല്ലാതെ ഇങ്ങനെ വേറെ ഇപ്പോൾ ബത്തേരി സിനിമ തിയേറ്ററിൽ പോകണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ പലഹാരങ്ങൾ കിട്ടും. സുഗിയൻ, അങ്ങനെ പരിപ്പുവട, അങ്ങനത്തെയൊക്കെ ഞാൻ മേടിച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് സിനിമ തിയേറ്ററിൽ ഞാൻ അതൊക്കെ തിന്നാറുണ്ട്. അതൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് ഇവർ
കഴിക്കുമ്പോഴത്തെ ഈ കപ്പുറത്ത് ചക്കുറത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറരിയാൻ തുടങ്ങും. അങ്ങനെ ഇങ്ങനെ എന്തെണ്ണയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന കക്ഷികൾക്കൊന്നും ഇത് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനും അമൃതയും ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങൾ അത്ര കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തില്ല. ഞങ്ങൾക്കിങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കടികൾ അങ്ങനെയൊക്കെ. പിന്നെ ചായ ഉള്ളിലേക്ക് കയറ്റാൻ അവർ സമ്മതിക്കത്തില്ലല്ലോ, അപ്പം നമ്മൾ സ്നാക്സൊക്കെ മേടിച്ച് വെക്കും. പിന്നെ പെപ്സി മിറണ്ട അങ്ങനത്തെ സംഗതികളൊക്കെ, അശ്വിന് അഡിക്റ്റാണ് കേട്ടോ അങ്ങനത്തെ സംഗതികൾ കാണുമ്പോൾ. സിനിമ തിയേറ്ററിൽ പോയതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിങ്ങനെ മേടിച്ചോളന്നിട്ട് ഞാൻ നന്നായിട്ട് വഴക്ക് പറയും കേട്ടോ. അങ്ങനെയാണ്, ഇനി നമുക്ക് സിനിമ കാണണം, തിരിച്ചു പോകണം. തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കിനി ഒത്തിരി ജോലികൾ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, ചെയ്ത് തീർക്കണ്ട. ഒരു ദിവസം നമ്മൾ കുറേ ജോലികൾ പെൻഡിങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അതും ഇതും എല്ലാം കൂടി ചെയ്യുക എന്നുള്ളത് ഭയങ്കര എന്താ ബാലികേറാ മലയാകും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്താണ് ഇപ്പോൾ ഇന്ന ദിവസം ഇന്ന ഇത്ര ഇത്ര പണികൾ തീർക്കാം, അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം അമൃതയ്ക്ക് വിട്ടു നിൽക്കേണ്ടി വരും, വീട്ടിലെ കാര്യങ്ങൾ ഓരോരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ സിനിമ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇത് നമ്മുടെ ബോഡി മോയ്സ്ചർ ഉണ്ടാക്കണം, എനിക്ക് ലിപ്സ്റ്റിക് ഉണ്ടാക്കണം, ലിപ് ബാം ഉണ്ടാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വി വാക്സ് നമ്മുടെ വെളിച്ചെണ്ണയിൽ, നമ്മൾ തന്നെ അടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ, അതിനകത്ത് റെഡിയാക്കിയിട്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ. കുറേ കടമ്പകൾ കടന്നതാണ് ഫൈനൽ സ്റ്റേജിൽ, ഇത് അടിപൊളിയായിട്ടുള്ള ബോഡി മോയ്സ്ചറായിട്ട് കിട്ടും കേട്ടോ. വളരെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യുന്ന കിച്ചണിലെ ടേബിളിൽ തന്നെ അത്ര നീറ്റായിട്ട്. ഞാൻ ഒന്നാമത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊരു സ്റ്റാഫാണ്, 10-25 വർഷം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വൃത്തിപ്രാന്തിച്ചിട്ട് കൂടുതലായിരിക്കും. എവിടെ നോക്കിയാലും അണുക്കൾ ബാധ, അങ്ങനെ നമുക്കൊരു മൂശയറ്റ സ്വഭാവം നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്ര നീറ്റായിട്ട് ടൈഡിയായിട്ട് വളരെ കുറച്ച് വീതം മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. അപ്പോൾ ദാ പിങ്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ഉണ്ടാക്കി, അതുപോലെ റെഡ് ലിപ്സ്റ്റിക് ഉണ്ടാക്കി, പിന്നെ ലിപ് ബാം ഉണ്ടാക്കി, പിന്നെ കുറച്ച് ബോഡി മോയ്സ്ചർ ഉണ്ടാക്കി. ഇത്രയും സംഗതികൾ ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ നാളെ അമൃതയും കൂടി വന്നിട്ട് ഇതെല്ലാം ലേബൽ ഒട്ടിക്കും. ഇന്ന് നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പോയി ടയർഡാവുമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പറ്റുന്ന അത്രയും കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചു. ബാക്കി ഉള്ളത് ഇനിയിപ്പോൾ നാളെ അവളും കൂടി വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചുണ്ടാക്കും. അങ്ങനെയാണ്. ഇനി ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് അടച്ച് ലേബൽ ചെയ്ത് ലേബലിങ്ങും കാര്യങ്ങളും ഒക്കെ അശ്വിൻ കൊച്ചാണ് റെഡിയാക്കി തരുന്നത് കേട്ടോ, അവൻ കമ്പ്യൂട്ടർ സെക്ഷൻ ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ അശ്വിൻ്റെ അച്ഛമ്മ കുറച്ച് ചാമ്പയ്ക്കയും ഇതാ നമ്മുടെ നല്ല വരിക്കച്ചക്കയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു നല്ല മണം വരുന്നു കേട്ടോ, ഇതിൻ്റെ രുചിയുടെ മണം ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പം ഞാനിതെല്ലാം വഴറ്റി എടുത്ത് വെക്കാമെന്ന് ഓർത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. ചക്കയപ്പം ഞങ്ങളുടെ വീക്ക്നെസ് ആണ് കേട്ടോ, അമൃതയ്ക്ക് ഇഷ്ടം എനിക്കിഷ്ടം ഇവിടെ എല്ലാവർക്കും. ഞങ്ങൾ അതിനകത്ത് ഒരു കപ്പളം എന്നാണ് കേട്ടോ പറയുന്നത്, കപ്പളങ്ങ എന്നൊക്കെയാണ് പറയണേ, പപ്പായ എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത പപ്പായ മരത്തിൽ ഉണ്ടായിട്ടുള്ള ഇതാണ് പഴുത്ത കപ്പളങ്ങയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഇന്നാളും ഒരെണ്ണം പഴുത്ത് കിട്ടിയായിരുന്നു, അടിപൊളി. അപ്പോൾ നമുക്ക് ഉണ്ട കപ്പളങ്ങയുണ്ട്, ഇതുപോലെ നീളമുള്ള ടൈപ്പും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു 10 കൂടി പുതിയത് റെഡ് ലേഡി എന്ന് പറയുന്നത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും റെഡ് ലേഡീൻ്റെ ടൈപ്പ് തന്നെയാണ് തോന്നുന്നു, പണ്ടപ്പോഴും മേടിച്ച് വെച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ 10 വേറെ മേടിച്ച് വെച്ചു. പിന്നെ ഇതിൻ്റെ ഈ അരി ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മളിപ്പോൾ എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് കിടപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് അതെല്ലാം കൂടി ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇടും പാകം. ശരിക്കും പറഞ്ഞാൽ ഇത് ചാരത്തിലൊക്കെ ഇങ്ങനെ മുക്കി പൊതിഞ്ഞ് വെച്ച് പിന്നെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങി അങ്ങനെ പിന്നെ പാകം കഴിക്കണം. എന്നിട്ട് ഇത് ബാലൻസ് വരുമ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് തന്നെ തീർക്കും കേട്ടോ. അശ്വിൻ കൊച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കപ്പളങ്ങ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അത്രയും നല്ല സാധനം അല്ലേ, ഫേസിലൊക്കെ ഇടുവാണെങ്കിലും അടിപൊളിയാണ്. എങ്ങനെ ഇതിൻ്റെ ഈ പൾപ്പെടുത്തിട്ട് നമുക്ക് ഇച്ചിരി കസ്തൂരി മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഫേസിലിട്ടാൽ അടിപൊളിയാണ്. അങ്ങനെ നമുക്കിടാം, ബാക്കി കഴിക്കാം. ഉച്ച വരെ ഭയങ്കര തിരക്കായി പോയിട്ടോ, വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി പോയിട്ടോ. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് തുടങ്ങണേ. നമുക്ക് ഇന്നൊരു ബീഫ് ബിരിയാണി വെക്കണം, അത് വൈകുന്നേരത്തിന്. ഇപ്പം എനിക്ക് ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിൻ്റെ ബാലൻസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചായിരുന്നല്ലോ എക്സ്ട്രാ ഉള്ളത്, അത് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. മറ്റു മുഴുവൻ തിന്നീർത്തു. ഇനി എന്തായാലും 2 kg ഇപ്പോൾ കൂടും, അത്രയും തിന്നിട്ടുണ്ട്, അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല തട്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ, അപ്പോൾ നമ്മുടെ വഴനയല ഇടനയല തീർന്നു പോയി. ഇനി വാഴയില കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിപ്പൊടി പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് വേഗം തന്നെ നമുക്ക് ചക്കയപ്പം ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കാനാണ് പ്ലാന്. എന്നിട്ട് നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ വിശേഷം സന്തോഷ വാർത്ത പറയാനുള്ളത്, നമ്മൾ ഇനി നിങ്ങൾക്ക് ഇനി പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല, വില അറിയാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. വാട്സപ്പിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി എനിക്ക് സമയം നഷ്ടം, നിങ്ങൾക്ക് സമയം നഷ്ടം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ വെബ്സൈറ്റ് വരുവാണ്, അപ്പോൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയറും ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ കൈപ്പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റൊക്കെ പിടിച്ചിട്ട് ഒരുങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ബാക്കിയുള്ളത് വൈകുന്നേരം വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് ഓർക്കും. അപ്പോൾ അതായിരുന്നു ഇത്ര നേരത്തെ പരിപാടി. അത് കഴിഞ്ഞ്
കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇന്ന് രണ്ട് പരിപാടിയാണ് ഉള്ളത്, ഒന്നൊരു ബീഫ് ബിരിയാണി വെക്കണം, ഡിന്നറും നാളത്തേനും കൂടി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചക്കയപ്പം, ആദ്യത്തെ ദിവസം ഞാൻ ചക്കയപ്പം ഉണ്ടാക്കിയല്ലോ, ബാക്കിയുള്ളത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പം അതിലേക്ക് നമുക്ക് പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് വഴിനെയല്ല തീർന്നു എടനെയല്ല. അപ്പം നമുക്ക് വാഴയിലും ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ വാഴയില വെട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പുട്ടുപൊടി എല്ലാം കൂടി ഇട്ടിട്ട് ചക്കയപ്പം ഉണ്ടാക്കണം. ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ഫുള്ളി ഇരുന്ന് ചക്കയപ്പം തീറ്റായിരുന്നു. എന്തായാലും 2-3 കിലോ തടി കൂടും, അത്രയും ഞാൻ തിന്നിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനം ചക്കയപ്പം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു സമയത്ത് മാത്രമല്ലേ കിട്ടത്തുള്ളൂ, വരിക്ക് ചക്ക എൻ്റെ ഇതൊക്കെ ആയിട്ടാണ് നല്ല ടേസ്റ്റ് വരുന്നത്, നല്ല തട്ട് തട്ടി. അപ്പം അങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് ബിരിയാണി വെക്കണം. അപ്പം ആ കൂടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ശരി, ഞാനിത് വേഗം കുഴച്ചിട്ടുണ്ടാക്കട്ടെ കേട്ടോ. ചായയും വെക്കണം, ഒരു കട്ടൻ ചായ ചക്കയപ്പം, അതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ. എന്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം കൈയൊന്ന് നന്നായിട്ട് പോയി കഴുകിയിട്ട് വരണം. കാരണം നമ്മൾ അവിടെ എവിടെയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ ഒത്തിരി ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൈയൊന്ന് കഴുകിയിട്ട് വന്നു. ഇനി നമുക്കിത് നേരെ എല്ലാം കുഴച്ച് ഇലയിൽ നമ്മുടെ ഇടനെയപ്പം ചക്കയപ്പം ഉണ്ടാക്കണം. ഇനി ഞാൻ എൻ്റെ വീഡിയോ ഇട്ടില്ലേ, അപ്പം എനിക്ക് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് കിട്ടും കേട്ടോ. അവർക്കും അവരുടെ പഴയ കാലങ്ങളിൽ ഇപ്പം എൻ്റെയൊക്കെ ഏജുള്ള ആ ഒരു കാലഘട്ടമൊക്കെ ഏകദേശം സെയിം ആയിരിക്കുമല്ലോ. അപ്പം അവർക്ക് ഒത്തിരി ഓർമ്മ വന്നു, ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, അവർക്കും ഇങ്ങനെ ഒരു വലിയ ഉണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ ഒത്തിരി ഓർമ്മകൾ. അത് ആ ഒരു വീഡിയോ മുഴുവനും പഴയകാല ഒരു സമയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി, അങ്ങനെ പഴയ ഒത്തിരി കാര്യങ്ങൾ നോക്കാൻ പറ്റിയെന്ന് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയാനാണെങ്കിൽ 1000 കാര്യങ്ങളുണ്ട് നമ്മുടെ ചെറുപ്പത്തിലെ അങ്ങനത്തെ കുറേ നല്ല ഓർമ്മകളും. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ഈ ഒരു നാട്ടിലേക്ക് ആരും ഒത്തിരി, ഈ വയനാട് തന്നെയാണ് ഞാൻ, എന്നാലും ഇത്തിരി കാടും മേടും പുഴയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് എൻ്റെ സ്വന്തം വീട്. ഭയങ്കര ഒരു കാട് പ്രദേശം അങ്ങനെയാണ്. ഇത്രയൊന്നും ഡെവലപ്മെന്റ് എത്തിയിട്ടില്ലാത്ത, അന്നും ഇന്നും എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ്. അപ്പോൾ അപ്പോൾ ആ ഒരു രീതികളും അതുപോലെ തന്നെയായിരിക്കും, ഭയങ്കര ഗ്രാമീണമായ ഒരു രീതിയിലാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ. ഇപ്പൊ അതെ നമ്മുടെ അടുത്തൊരു കപ്പളങ്ങ പഴം കിട്ടിയിട്ടുണ്ട് ഇന്ന്, അതും റെഡ് ലേഡി പോലത്തെ തോന്നുന്നു. ഇന്നലത്തെ ഇന്നത്തെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു, ഇന്ന് കുറച്ചും കൂടി ഒരു ചുമപ്പ് പോലത്തെ ഇതാണ് തോന്നുന്നത്, റെഡ് ലേഡി എന്ന് പറയുന്നത്. ഇന്നലത്തെ അതൊരു ഉണ്ടാ രീതിക്കുള്ളതല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ കുറേ ഉണ്ടായിട്ടുണ്ട് ഈ നീളമുള്ള ടൈപ്പില്. പിന്നെ ഞാനൊരു 10 മേടിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് പച്ചക്കറികൾ കിട്ടിയാലും ഇങ്ങനെ ഫ്രൂട്ട്സ് കിട്ടിയാലും ഫ്രൂട്ട്സ് മരങ്ങൾ കിട്ടിയാലും നമ്മൾ മേടിച്ചാണ്. അപ്പൊ അത് പൈസയെ കുറിച്ച് ആലോചിക്കുന്നത്, പപ്പായൻ്റെ ഒക്കെ മരത്തിന് 10-20 രൂപ 50 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ 5-6 മേടിച്ചു നട്ടേക്കാം, ഒത്തിരി ഉപകാരമായിരിക്കും. അങ്ങനെ അവക്കോട് കുറേ പേര് എന്നോട് തൈ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നമ്മൾ മുളപ്പിച്ചിട്ട് അത് കൊടുക്കാൻ നോക്കുക. നമുക്ക് ഒത്തിരി അവക്കോട് ഉണ്ടാവാറുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എന്റെ കമ്പ് വെട്ടി. എന്നാലും നമ്മൾ വേറെ 3-4 വേറെ ഉണ്ട് മരം, അപ്പൊ അത് അതിൽ നിന്നൊക്കെ ഉണ്ടായി നമുക്ക് കിട്ടിക്കോളും. അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിട്ട് കുഴച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഒത്തിരി പേർക്ക് അത് ഭയങ്കര സന്തോഷമായി. ആ വെള്ളം വേണ്ടല്ലോ നമുക്ക്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ചക്ക വരട്ടിയത്, ഇതിപ്പം കുറേ നാളത്തേന് നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ നെയ്യും കൂടി ചേർത്തിട്ട് വേണം വരട്ടാൻ കേട്ടോ. ഇതിപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി തീർക്കാനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ നെയ്യൊന്നും ചേർത്തില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതിലിപ്പം ഇച്ചിരി കൂടുതൽ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഞാനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, എന്തായാലും ഭയങ്കര മധുരം ഇല്ലെങ്കിലും ആ ടേസ്റ്റ് കിട്ടുമല്ലോ. കൊതി കാരണം ഇച്ചിരി അധികം ഉണ്ടാക്കിയേക്കാന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരട്ടിയിടാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നനയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു വെള്ളം കൊണ്ട് തന്നെ ഇത് നനയും, എന്നാലും ഞാൻ പറയുക. അപ്പൊ ഒത്തിരി മധുരം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചക്കയപ്പം എന്ന് പറയുമ്പോൾ. ആ ചക്കയുടെ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടിയാൽ മതിയല്ലോ. അത് ഓർത്തിട്ടാണ് ഞാൻ കുറച്ച് അധികം പൊടി ഇട്ടത്. ഇങ്ങനെയാണ് കൂട്ടുകാരെ എൻ്റെ ഒരേ ദിവസം കടന്നു പോകുന്ന ഇഷ്ടം പോലെ ജോലികൾ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാട്സപ്പ് നോക്കണം, ഓർഡർ എടുക്കണം, അതിൻ്റെ കാര്യങ്ങൾ, ക്ലീനിങ് അത്. പിന്നെ നമ്മുടെ ചുറ്റോട് ചുറ്റും കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്, ഇതേ 2 ഞാൻ നോക്കിയിരിക്കുന്നു. ഇതുപോലെയുള്ളവരുടെ കെയർ അങ്ങനെയൊക്കെ ഒത്തിരി ഒന്നും ഇവരെ എടുത്ത് പോയിരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. ഇവർക്ക് അതിൻ്റെ നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മുടെ കോഴിപ്പൂവൻ കുറേ പെടകളുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല നാടൻ മുട്ടയുണ്ട്. ഇവരുടെ അടുത്തോടെയൊക്കെ ഒന്ന് പോയി വെള്ളമൊക്കെ മാറ്റി തീറ്റയൊക്കെ കൊടുത്തു. പൂച്ചക്കുഞ്ഞുങ്ങൾ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് വിടും, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് തരാം, അവിടെ കയറി നോക്കും, അവിടെ നിന്ന് ഓർഡർ കൊടുക്കാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇവിടെ ഓർഡർ എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് വിടും കേട്ടോ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയിലുള്ളവരോടും ഒക്കെ ഒന്ന് പറയണം കേട്ടോ, നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചും. ഇനി ഇതുപോലെ നമുക്ക് കുറേ പ്രോഡക്റ്റുകളുണ്ട്, അത് അതിൻ്റെ ഓരോരോ വിശേഷങ്ങളായിട്ട് അത് മേക്ക് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം. എനിക്കെല്ലാം
ഞാൻ വീഡിയോ ക്ലിപ്സ് ഇതുപോലെയൊക്കെ എടുത്തു വെക്കും, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടുന്നില്ല. എല്ലാം കൂടി വൈകുന്നേരമത്തെ നമ്മൾ ഭയങ്കര ടയർഡാവും. അപ്പോൾ പിന്നെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അങ്ങനെ കിടക്കാം, മൊബൈലൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോരും കേട്ടോ, ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ പിറ്റേ ദിവസം ഇത് തന്നെയല്ലേ. പക്ഷേ ഓക്കെ, ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ, നമുക്കിഷ്ടമാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത ഒരു ദിവസം അതിൻ്റെ കുറേ കാര്യങ്ങളും, എന്തുകൊണ്ടാണ് ഞാനിപ്പം കുറേ പേരെന്നോട് കുറേ കാര്യങ്ങൾ ഇന്നാൾ ചോദിച്ചല്ലോ, അതിൽ കുറേ കുറച്ച് മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൽ ഞാൻ പറയാം എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ജോലികളൊക്കെ ഇത്രയും എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെടുന്നത്, എങ്കിൽ വെറുതെ ഇരുന്ന് കൂടെ ഇത്രയും ജോലികളും വയ്യാതെ എങ്കിൽ ഇരുന്ന് കൂടെ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയും കൂടി ഞാൻ പറയാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വരൂ, വിശേഷങ്ങളൊക്കെ പറയൂ, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റൊക്കെ പരിചയപ്പെടൂ, മേടിക്കൂ, എല്ലാവരോടും പറയൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ. എന്തൊരു ഭംഗിയല്ലേ ഈ പൂവൻ കോഴീനെ കാണാം.